ஹலோ எவ்ரிவன், வெல்கம் பேக் டு ஒரு கதை சொல்லட்டுமா சார். மை டியர் லேடிஸ் அண்ட் ஜென்டில்மேன், நார்மல் ஹொரர் சினிமகளில் பிரேதம் ആദ്യം ஒரு ரெண்டு மூணு தவணை வந்து பேடிப்பிச்சிட்டு പിന്നെ ക്ലൈമാക്സിലേ വരുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമ ആദ്യം മുതൽ തന്നെ പ്രേതം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സമയത്ത് വന്ന് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2015 റിലീസ് ചെയ്ത പോൾട്ടർഗെയ്സ്റ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഒരു മുന്നറിയിപ്പുണ്ട്. നമ്മുടെ ചാനലിന് മുട്ടനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം കൂടി കിട്ടിയാൽ നമ്മുടെ ഈ ചാനൽ തന്നെ ഡിലീറ്റ് ആയി പോകും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ചാനൽ ഉണ്ടാക്കിയെടുത്ത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തക്കാളി വിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാനൊരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം മുകളിലായിട്ട് ഞാനൊരു ഐ ബട്ടൺ കൊടുക്കാം, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാനലിൽ വെച്ച് കാണാം. ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഗൈസ്, സിനിമയുടെ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കുടുംബം അവര് വാങ്ങിക്കാൻ പോകുന്ന പുതിയ വീട് കാണാൻ വരുന്നു. അതിൽ ഡാഡി മമ്മി മൂന്ന് പിള്ളേരാണ് ഉള്ളത്. അത് സിറ്റിന്ന് ഒരുപാട് അകലെയുള്ള ഒരു വില്ല പ്ലോട്ടാണ്. അവിടുന്ന് ടൈറ്റിലിട്ട് പോൾട്ടർഗെയ്സ്റ്റ് എന്ന സിനിമ ആരംഭിക്കുന്നു. അവിടെ ഒരു വീടുണ്ട്, വീടിനടുത്ത് ഒരു മരമുണ്ട്. ഒരു ബ്രോക്കർ പെണ്ണ് അവരെ വീടിനകത്തേക്ക് സ്വീകരിക്കും. ആ വീട്ടിലേക്ക് വരുമ്പോ തന്നെ അവരുടെ രണ്ടാമത്തെ മകൻ ഗ്രിഫിൻ ആ മരത്തെ കണ്ട് പേടിക്കുന്നുണ്ട്. അവന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഓൾറെഡി എന്തോ കണ്ട് പേടിച്ച അവസ്ഥയിലാണ്. വീടിനകത്തേക്ക് ചെല്ലുമ്പോ ആ ബ്രോക്കർ പെണ്ണ് ഇതാണ് ഹാള്, അതാണ് കിച്ചൺ, ഇതാണ് ടോയ്ലറ്റ്, ഇവിടെയാണ് മുള്ള, അതാണ് മെയിൻ ഹാൾ, ഇതാണ് സ്റ്റെയർകേസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ കഥയിലെ നായകൻ എറിക്ക്, എറിക്കിന്റെ ജോലി നഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് അവർ ഈ വീട് വാങ്ങിച്ച് ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചത്. അവരുടെ മൂത്ത മകൾ കേന്ദ്ര, അവൾക്ക് മുകളിലെ മുറി ഇഷ്ടാവില്ല. അവൾ ഗ്രിഫിനോട് ആ മുറി എടുത്തോളാൻ പറയും. അവൻ ആ മുറിയിലേക്ക് നോക്കുമ്പോ തന്നെ അവിടുന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അവനവന്റെ അനിയത്തി മാഡിസൺ അന്വേഷിച്ചു വരുമ്പോ അവൾ ഒരു മുറിയിൽ കബേർഡിനോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണും. നീ ആരോടാണ് സംസാരിക്കണെന്ന് ചോദിക്കുമ്പോ ആരോടുമല്ല, മമ്മി മമ്മി എവിടെയാണെന്ന് പറഞ്ഞ് അവളവിടുന്ന് ഓടിപ്പോകും. ഇവൾ ആരോടാണ് ഈ സംസാരിക്കണേന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ മെല്ലെ ആ കബേർഡിനടുത്ത് പോകും. ആ കബേർഡ് തുറക്കാൻ ശ്രമിക്കും. അത് അവന്റെ അച്ഛനാണ്. അയാൾ കബേർഡ് വലിച്ചിട്ട് അത് തുറക്കില്ല. ഇവിടെ എല്ലാം പഴയ സാധനങ്ങളാണ്, ഞങ്ങൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും, ഈ വീട് നമുക്ക് വേണോ വേണ്ടയോ എന്ന് അവന്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ബ്രോക്കർ പെണ്ണ് ഈ വീട് അവർക്ക് വില കുറച്ച് കൊടുക്കാന്ന് പറയും. സോ പണവും തീരെ കുറവായതുകൊണ്ട് അവർ ആ വീട് തന്നെ വാങ്ങിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് താമസം വരികയാണ്. അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ ഡാഡിക്ക് ഒരു ബേസ്ബോൾ കിട്ടും. സോ ഗ്രിഫിനോട് ഞാൻ ഇത് എറിയാൻ പിടിക്കടാന്ന് പറഞ്ഞ് ഡാഡി ആ ബോൾ എറിയുമ്പോ ആ ബോൾ നേരെ മരത്തിന്റെ മണ്ടെ ചെല്ലും. നിനക്ക് ക്യാച്ച് ചെയ്യാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ബോൾ മിസ്സായെ, നീ തന്നെ പോയി എടുത്തോട്ട് വരാൻ പറയും. അങ്ങനെ ബോൾ എടുക്കാൻ വേണ്ടി ഗ്രിഫിൻ മരത്തിന്റെ അടുത്ത് പോയി മുകളിലേക്ക് നോക്കുമ്പോ ബോൾ അവിടെ ഉണ്ടാവും. പക്ഷെ മരത്തിൽ നിന്ന് ഭയങ്കര കാറ്റും പേടിപ്പിക്കുന്ന ശബ്ദവും കേട്ട് അവൻ പേടിച്ചോടി വന്ന് അമ്മ ആ മരം എന്നോട് സംസാരിച്ചു എന്ന് പറയും. അതിനമ്മ വയസ്സായ മരമല്ലേ, അത് ചിലപ്പോൾ സംസാരിക്കും, നിന്റെ ഡാഡിയും അങ്ങനെയാണെന്ന് പറഞ്ഞ് അവനെയും വിളിച്ച് അകത്തേക്ക് പോവും. അപ്പൊ ഈ ചെറിയ കുട്ടി മാഡിസൺ അവളൊരു ചെറിയ മരക്കമ്പെടുത്ത് മണ്ണിനടിയിലേക്ക് പൂഴ്ത്തി വെക്കും. ആ കമ്പ് താനെ മുകളിലേക്ക് പൊന്തി വരും. അത് കണ്ട് അവൾ ചിരിക്കുകയാണ്, അവൾക്ക് അത് തമാശയായിട്ട് തോന്നും. അത് കഴിഞ്ഞ് രാത്രിയാവുമ്പോ ഡാഡി അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് മമ്മി എമി അവക്ക് ആ സ്റ്റെയർ കേസിൽ നിന്ന് ഷോക്ക് അടിക്കും. സാധാരണ മരങ്ങളിൽ നിന്ന് ഷോക്ക് അടിക്കാറില്ല, പക്ഷെ ഡാഡി അത് കാര്യമാക്കില്ല. ഈ വീടിന്റെ പല സ്ഥലത്തു നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്, ഞാനത് നാളെ ചെക്ക് ചെയ്യാന്ന് പറയും. ഗ്രിഫിൻ മാഡിസന്റെ മുറിയിലേക്ക് വരുമ്പോ മാഡിസൺ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചുതരാന്ന് പറഞ്ഞ് ആ കബേർഡിന്റെ അടുത്ത് പോയിട്ട് ആ കബേർഡി തൊട്ട് കാണിക്കും. അപ്പൊ അവളുടെ മുടിയെല്ലാം ഷോക്ക് അടിച്ച പോലെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. അവൾ ചിരിച്ചിട്ട് നീ ഒന്ന് തൊട്ട് നോക്കാൻ പറയും. അങ്ങനെ ഗ്രിഫിൻ ഒന്ന് തൊടുമ്പോ അവന്റെ മുടിയും തനിയെ ഷോക്ക് അടിച്ച പോലെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. രണ്ടുപേരും അതൊരു കളി തമാശയായിട്ട് വിചാരിച്ച് തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കും. അതേസമയം മമ്മി താഴത്തെ ലോണ്ടറി റൂമിൽ അവളുടെ വസ്ത്രം കഴിച്ച് വാഷിംഗ് മെഷീനിൽ ഇടാൻ പോകുന്ന സമയം അവളുടെ കമ്മൽ തെറിച്ച് മെഷീന്റെ ഇടയിൽ ചെന്നപ്പെടും. സോ കമ്മൽ എടുക്കാൻ വേണ്ടി അവൾ ആ മെഷീന്റെ ഇടയിൽ കൂടെ കൈവിട്ട് കമ്മൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീന്റെ ഡോറ് പുറത്തേക്ക് തുറന്നു വരും. ആ മെഷീന്റെ അടിയിന്ന് ഈ ഓടയെന്നൊക്കെ പുറത്തേക്ക് ഒഴുകുന്ന പോലത്തെ വേസ്റ്റ് ഒഴുകാൻ തുടങ്ങും. ഇവളുടനെ ഓടിച്ചെന്ന് എറിക്കിനോട് ഈ കാര്യം പറയും. എറിക്ക് അത് കുഴപ്പമില്ല, ഈ വീട് മുഴുവൻ വേസ്റ്റാണ്, ഞാനത് നാളെ വൃത്തിയാക്കി കൊള്ളാം എന്ന് പറയും. കട്ട് ചെയ്ത കേന്ദ്ര അവളുടെ കൂട്ടുകാരിയായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്ന സമയം ടി വിയിൽ ഒരു പ്രോഗ്രാം ഓടുന്നുണ്ട്. അത് അവൾ കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കും. അത് കാരിഗൺ എന്നൊരാള് പ്രേതങ്ങളെ പിടിക്കുന്ന ഷോ ആണ്. എമിക്ക് ആ ഷോ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ മമ്മി വന്ന് അവളെ ചീത്ത പറയും, ഇത്രയും ലേറ്റ് ആയില്ലേ, ഇനിയും നീ ഇത്ര ബഹളത്തിൽ ടി വി കണ്ടോണ്ടിരിക്കണോ, ടി വി ഓഫ് ആക്കിയിട്ട് അവളെ കിടന്നുറങ്ങാൻ പറയും. അതേസമയം ഈ കുട്ടികളുടെ കളിപ്പാട്ടമൊക്കെ ആ കബേർഡിന്റെ ഡോറിൽ കാന്തത്തി ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കുന്നുണ്ടാവും. അത് ആ പിള്ളേര് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ അമ്മ വരും. ആ ടോയ്സ് ഒക്കെ താഴെ വീഴും. അമ്മ വന്ന് മാഡിസനെ പൊക്കിയെടുത്ത് അവളുടെ ബെഡിൽ കിടത്തി ഉറക്കും. അപ്പൊ ഗ്രിഫിൻ ഈ ഡോറിന് എന്തോ മാഗ്നറ്റിക് പവർ ഉണ്ട്, അത് ഞങ്ങളുടെ ടോയ്സ് ഒക്കെ വലിച്ചു പിടിച്ചു എന്ന് അമ്മയോട് പറയും. അത് കേട്ട് മാഡിസൺ അത് മാഗ്നറ്റിക് അല്ല, എന്റെ കൂട്ടുകാരാണെന്ന് പറയും. അവര് ലോസ്റ്റ് പീപ്പിൾ ആണ്, അവരിവിടെ നമ്മളോടൊപ്പം ഉണ്ട്, പക്ഷെ അവരൊരുപാട് വിഷമത്തിലാണെന്ന് പറയും. അതിന് മമ്മി ബേബി ഇത് നമ്മുടെ വീടാണ്, നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞു, നീ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവളെ കിടത്തി
ഉറക്കിയിട്ട് മമ്മി ഗ്രിഫിനിയും കൊണ്ട് അവന്റെ മുറിയിലേക്ക് വരും. അവന്റെ മുറിയാണെങ്കിൽ ആ വീടിന്റെ ഏറ്റവും മുകളിലുള്ള അറ്റിക് മുറിയാണ്. അതിന് തൊട്ടാണ് ആ മരം ഉള്ളത്. അവനാണെങ്കിൽ ഒറ്റയ്ക്കിടക്കം പേടിയുമാണ്. പക്ഷെ മമ്മി, നീ പേടിക്കണ്ട, ഞങ്ങൾ താഴെ ഉണ്ടല്ലോ, പേടിക്കാനും മാത്രം ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഇവൻ ആ മരം കണ്ട് പേടിച്ചിട്ട് മമ്മി ആ നൈറ്റ് ലൈറ്റ് ഓൺ ആക്കാൻ പറയും. മമ്മി അത് ഓണാക്കി കൊടുത്തിട്ട് നീ പേടിക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് തിരിച്ചു വരും. അപ്പോഴാണ് ഈ മമ്മി പറയുക, ഗ്രിഫിന് ഇത്രയും പേടി വരാൻ കാരണം മമ്മി ഒരു മാളി വെച്ച് ഗ്രിഫിനെ മിസ്സാക്കി. സോ അന്ന് പേടിച്ചുകൊണ്ടാണ് ഇവൻ എല്ലാ കാര്യങ്ങളോടും ഇപ്പൊ പേടിയുള്ളത്. ഡാഡി കുഴപ്പമില്ല, കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഗ്രിഫിന് അവന്റെ കബേഡിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഇവൻ എന്താണെന്നറിയാൻ കബേഡിനടുത്ത് പോയി അത് തുറന്നു നോക്കുമ്പോൾ ഒരു ചെറിയ ബോള് കയറി തൂങ്ങിക്കിടക്കുന്ന കാണും. ഇവൻ ആ ബോളി പിടിച്ച് വലിക്കും. പൊടുന്ന് തന്നെ കുറെ ക്ലോൺസിന്റെ പാവകൾ ചടപടയിൽ നിന്ന് താഴത്തേക്ക് വീഴും. അതെല്ലാം കണ്ടവൻ പേടിച്ച് നിൽക്കുമ്പോൾ താഴെ ഡാഡി മമ്മി, മമ്മി എന്റെ അണ്ടർവെയർ കൊള്ളില്ല, എനിക്ക് മാറ്റണം എന്ന് പറയും. ഡാഡി അവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ ബെഡി കിടത്തി ഉമ്മ വെച്ച് മൂടൊക്കെ സെറ്റ് ചെയ്ത് പാൻറ് അഴിക്കുമ്പോൾ തപയിന്ന് ഡോർ തുറന്ന് ഗ്രിഫിൻ അങ്ങോട്ട് വരും. എനിക്ക് പേടിയാണ്, മുകളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയും. ഡാഡി ഈ കുരിപ്പിന് എന്താണോ പ്രശ്നം എന്ന് പറഞ്ഞ് മുകളിൽ എന്താ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വരികയാണ്. അവിടെ ഈ ക്ലൗൺസിന്റെ പാവയെ കണ്ട് ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് ഡാഡി മെല്ലെ ആ ഹോളിനകത്തേക്ക് കയറി നോക്കും. അവിടെ ഒരുപാട് ക്ലൗൺസിന്റെ പാവ. ഒരണ്ണാൻ ഇവരുടെ നേരെ ഓടി വന്ന് ആ വീടിന് ചുറ്റും ചറപ്പറ ഓടി ഓരോ സാധനങ്ങളൊക്കെ തള്ളി താഴെടാൻ തുടങ്ങും. ഗ്രിഫിനും ഡാഡി രണ്ടുപേരും കിടന്ന് നിലവിളിക്കും. ഇവരുടെ നിലവിളി ശബ്ദം കേട്ട് ആ വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ് എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ. അപ്പൊ ഡാഡി ചുമരിലൊക്കെ ഇടിച്ച് തെറിച്ച് മുന്നിലേക്ക് വന്നിട്ട് ഒരണ്ണാൻ എന്നെ കയറി പിടിച്ചു, എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് മമ്മീനെ കെട്ടിപ്പിടിക്കും. സോ അവൻ ഇവരെ കളിപ്പിച്ചാണ്, ആ അണ്ണാൻ ഒന്നും ചെയ്യല്ലേ, അതിനെ പിടിച്ച് പുറത്തേക്ക് വിട്ടാ മതി എന്ന് മാഡിസൺ പറയും. ഇവർക്ക് മകളെ പൊക്കി, ഞാൻ അതിനൊന്നും ചെയ്യില്ല, നാളെ തന്നെ പിടിച്ച് പുറത്തേക്ക് വിടാന്ന് പറയും. ഗ്രിഫിൻ, ഇനി ഞാൻ എന്റെ മുറി പോകുന്നില്ല, എനിക്ക് പേടിയാ, ഞാൻ നിങ്ങളോടൊപ്പം കിടക്കാന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ വീടിന്റെ ഓരോ ലൈറ്റായിട്ട് അണഞ്ഞണഞ്ഞ് കത്താൻ തുടങ്ങും. ഓരോ ഇലക്ട്രോണിക്സ് ആയിട്ട് തന്നെ ഓണാവാൻ തുടങ്ങും. ഈ ചെറുക്കം മിണ്ടാതെ കിടന്നാൽ മതി, പക്ഷെ അവൻ എഴുന്നേറ്റ് വരും. താഴെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സ്റ്റെയർകേസിലൂടെ അവൻ മെല്ലെ താഴത്തേക്ക് നടന്നു വന്ന് നോക്കുമ്പോൾ അവന്റെ അനിയത്തി മാഡിസൺ ടിവിയോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവൻ കാണും. നീ ആരോടാ സംസാരിക്കണമെന്ന് ഗ്രിഫിൻ ചോദിക്കുമ്പോൾ ദേ ആർ ഹിയർ, അവർ വന്നു എന്നവൾ പറയും. അപ്പോൾ അവളുടെ കയ്യിലേക്ക് മറ്റൊരു കൈ വന്ന് തൊടും. ടിവി നിറച്ചും ഒരുപാട് കൈകൾ വരുന്നു കാണും. ഗ്രിഫിൻ പേടിച്ചോടി വന്ന് ആ ടിവിന്റെ കണക്ഷൻ പുറത്തേക്ക് വലിക്കും. ഷോക്കടിച്ചവൻ തെറിച്ചു വീഴും. ഉടനെ ഭയങ്കര സൗണ്ടായിട്ട് അവരുടെ ലൈറ്റൊക്കെ കിടന്ന് കറങ്ങാൻ തുടങ്ങും. വീട് മുഴുവൻ ഭയങ്കര ശബ്ദം, അലാറവും കിടന്ന് അടിക്കാൻ തുടങ്ങും. അപ്പൊ ഡാഡി മമ്മി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടി വന്ന് മാഡിസണോട് എന്താന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ദേഹിയ അവര് വന്നു. അവിടുന്ന് കട്ട് ചെയ്ത പിറ്റേ ദിവസം ഇവരെല്ലാം വളരെ നോർമലായി കൂളായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകള് കേന്ദ്ര, നീയാണ് എന്റെ മൊബൈൽ കേടാക്കിയേ, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. അതിന് ഗ്രിഫിൻ, ഞാൻ എടുത്തിട്ടില്ല, ഞാനത് കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര ഡാഡിയോട് എനിക്കൊരു പുതിയ മൊബൈൽ വേണം, മൊബൈൽ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അതിന് മമ്മി, മൊബൈൽ വേണമെങ്കിൽ നീ ജോലിക്ക് പോയിട്ട് മേടിച്ചോളാം പറയും. അങ്ങനെ അവര് തമ്മിൽ വഴക്കായിട്ട് കേന്ദ്ര അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവും. അത് കഴിഞ്ഞ് തോട്ടത്തിൽ ഇവർ പൂച്ചെടികൾ നടുമ്പോൾ മമ്മി മാഡിസണോട് ചോദിക്കും, നീ ഇന്നലെ പറഞ്ഞ നിന്റെ കൂട്ടുകാർ അവരുണ്ടെന്ന് നീ ഭാവിച്ച് പറഞ്ഞല്ലേ. അതിന് മാഡിസൺ, അല്ല മമ്മി, അവരെന്റെ കൂട്ടുകാരാണ്, അവർ ലോസ്റ്റ് ആയി പോയി, അവർക്ക് തിരിച്ചു വരണം, അവര് റിയൽ ആണെന്ന് പറയും. അപ്പൊ ഡാഡി പുറത്തേക്ക് പോകാൻ വരുമ്പോഴാണ് ഗ്രിഫിൻ കുഴിച്ച കുഴിയിൽ നിന്ന് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടുക. ഇതെന്താന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡാഡി അത് വാങ്ങിയിട്ട് ആ വീട്ടുകാരെല്ലാം പേടിപ്പിക്കുന്ന പോലെ കാണിച്ച് കളിപ്പിക്കും. എന്നിട്ട് ഡാഡി അവിടുന്ന് പോകും. ഇവൻ ആ എല്ല് പഴയ ഭാഗത്ത് തന്നെ വെച്ച് അത് കുഴിച്ചു മൂടും. കട്ട് ചെയ്ത ഡാഡി ടൗണിലേക്ക് വന്ന് കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടവും പിസയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അതേസമയം ഗ്രിഫിൻ അവന്റെ ബുക്സ് ഒക്കെ എടുത്ത് അവന്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഒരു ബോള് തന്നെ ഉരുണ്ട് അവന്റെ അടുത്തേക്ക് വരും. ഇവൻ ആ ബോൾ എടുത്തിട്ട് ഇത് എവിടുന്നാണ് വന്നതെന്ന് മാഡിസന്റെ മുറി ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ഇവൻ ആ ബോള് നിലത്ത് വെച്ചിട്ട് പോവാനിരിക്കുമ്പോൾ ആ ബോൾ തനിയെ ഉരുണ്ട് ആ കബേഡിനടുത്ത് പോയി മുട്ടി നിൽക്കും. അത് കണ്ടവൻ പേടിച്ച് പുറകിലേക്ക് വരുമ്പോൾ അവന്റെ ബുക്സൊക്കെ ഒരുമിച്ച് കൂടി പെട്ടെന്ന് അത് ചിന്നി ചെതറും. ആ കബേഡിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നുണ്ടാവും. ഇവൻ പേടിച്ച് താഴത്തേക്ക് ഓടി വരുമ്പോഴാണ് കറക്റ്റ് അച്ഛനും ഇവർക്ക് വേണ്ട കളിപ്പാട്ടവും പീസയൊക്കെ വാങ്ങിച്ചിട്ട് ആ വീട്ടിലേക്ക് വരിക. ഇവൻ അച്ഛനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എറുക്കത് കാര്യമാക്കാതെ ആ ടോയ്സ് എടുത്ത് കാണിക്കുകയും കേന്ദ്രയ്ക്ക് അവളുടെ മൊബൈൽ കൊടുക്കുകയും ചെയ്യും. അപ്പൊ മമ്മി ഇതിനൊക്കെ പണം എവിടുന്നാന്ന് ചോദിച്ച് അവര് തമ്മിൽ വഴക്കാവുമ്പോൾ ഗ്രിഫിൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് മുകളിൽ എന്തോ സാധനം ഉണ്ടെന്ന്. അപ്പൊ മമ്മി അവന് ചീത്ത പറയും, നിനക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനിയും നീ കുട്ടികളെ പോലെയാണ് കാണിക്കണേ. അത് കേട്ട് അവന് സങ്കടമായിട്ട് അവിടുന്ന് മാറിപ്പോവും. മമ്മി തിരിച്ച് മുറിയിലേക്ക് വരുമ്പോൾ എറുക്കൊരു എലിക്കണി സെറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. മമ്മി ഗ്രിഫിൻ എന്താ സംഭവിച്ചു, അവനെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം എന്ന് പറയും. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള പണം പോലും ഇല്ല, നീ അതെല്ലാം ചെലവാക്കി എന്ന് പറയുമ്പോൾ എറുക്ക് ടെൻഷനായിട്ട് ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. മമ്മി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡാഡിനെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞ് അന്ന് രാത്രി എറുക്കിന്റെ കമ്പനി വക അടുത്ത ടൗണിൽ തന്നെ ഒരു പാർട്ടി ഉണ്ട്. സോ ഡാഡി മമ്മി ആ പാർട്ടിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് കുട്ടികളെ ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവർ പോയി കഴിഞ്ഞ് കേന്ദ്ര മാഡിസന് കഥയൊക്കെ പറഞ്ഞ് അവളെ കിടത്തി ഉറക്കും. പക്ഷെ ഗ്രിഫിന് ഉറങ്ങില്ല, എനിക്ക് പേടിയാവുന്നു, എനിക്ക് ഉറക്കം വരുന്നു
വരുന്നില്ല എന്ന് പറയും. അതേസമയം ഡാഡി മമ്മി അവരെ വിളിച്ച പാർട്ടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വന്നിട്ടുള്ള വേറൊരു കുടുംബം പറയുക, ഇവര് താമസിക്കുന്ന സ്ഥലം ശരിക്കും ഒരു സെമിത്തേരി ആയിരുന്നു, നിങ്ങളോടത് റിയൽ എസ്റ്റേറ്റുകാർ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അവർ പറയും, ഇല്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അപ്പൊ ഇവരെ പാർട്ടിക്ക് വിളിച്ച ആൾ പറയും, നിങ്ങൾ പേടിക്കേണ്ട, ആ സെമിത്തേരിയും അവിടെയുള്ള ബോഡിയും മുഴുവനായിട്ടും ഇപ്പൊ മാറ്റി കഴിഞ്ഞു, അവിടെ പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ വളരെ നോർമലാണ് എന്ന് പറയും. അതേസമയം അവിടുന്ന് കട്ട് ചെയ്ത കേന്ദ്ര അവളുടെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുമ്പോൾ അവളുടെ മൊബൈൽ ട്വിച്ച് ആവും, അതിൽ നിന്ന് എന്തൊക്കെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. സോ റേഞ്ച് കട്ടായെന്ന് വിചാരിച്ചിട്ട് അവൾ മൊബൈൽ എടുത്ത് വീടിന് ചുറ്റി നടക്കും റേഞ്ചിന് വേണ്ടി. അതേസമയം ഗ്രിഫിൻ അവ പേടിച്ച് റൂഫിലേക്ക് നോക്കുമ്പോൾ ആ മരത്തിന്റെ ചില്ലയൊക്കെ വന്ന് ഗ്ലാസ്സിൽ മുട്ടുന്നുണ്ടാവും. ഇവൻ ഓടിപ്പോയി ഡോർ ക്ലോസ് ചെയ്ത് ഒരു പുതപ്പെടുത്ത് തല മൂടിയിരിക്കും. പേടിക്കേണ്ട പേടിക്കേണ്ട, ഇവിടെ ഒന്നുമില്ല, എല്ലാം തോന്നലാണ് എന്നവൻ സ്വയം പറയും. ഇപ്പൊ കേന്ദ്ര റേഞ്ചിന് വേണ്ടി മൊബൈൽ എടുത്ത് നടക്കുമ്പോൾ സ്റ്റോർ റൂമിന്റെ ഡോറ് താനെ തുറക്കും. ആ ശബ്ദം കേട്ട് അവൾ റിട്ടേൺ വരും. ഇതെങ്ങനെ തുറന്നെന്ന് പറഞ്ഞ് അവൾ അകത്ത് കയറി മൊബൈൽ കാണിച്ച് ചുറ്റും നടക്കുമ്പോൾ ഗ്രൗണ്ടിലെ സിമെന്റ് താനെ ഇടിഞ്ഞ് പൊളിയാൻ തുടങ്ങും. ഇവൾ ആ സിമെന്റ് പീസ് മാറ്റുമ്പോൾ ഓടയിലെ വേസ്റ്റൊക്കെ വീടിനകത്തേക്ക് പൊന്തി വരും. അവൾ മെല്ലെ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു സാധനം കണ്ട് അവൾ പേടിച്ച് ഓടാൻ നോക്കും. ആ വേസ്റ്റിൽ നിന്ന് ഒരു കൈ വന്ന് അവളുടെ കാലി പിടിച്ച് അകത്തേക്ക് വലിക്കും. ഇവളവിടെ നിലവിളിച്ച് നിൽക്കുമ്പോൾ ഗ്രിഫിന്റെ മുറിയിലെ ഓരോ സാധനങ്ങൾ തനി അനങ്ങാൻ തുടങ്ങും. അവൻ ടോർച്ചടിക്കുന്ന ഭാഗത്തൊക്കെ ഈ ക്ലൗൺ പാവയുണ്ടാവും. അതേസമയം അണ്ണാനും പിടിപെട്ട് അതും കടന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. അപ്പൊ ഒരു ചെറിയ ബോള് ഇവന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഉരുണ്ടുരുണ്ട് പോകും. ഇവൻ ടോർച്ച് തിരിച്ചടിക്കുമ്പോൾ ആ ക്ലൗണ് ഇവന്റെ മേലെ ചാടി വീഴും. ഇവൻ അതിനെ തള്ളിത്തെറിപ്പിക്കും. പെട്ടെന്ന് ഗ്ലാസ് പൊട്ടി ആ ചില്ലൊക്കെ ഇവന്റെ മുഖത്തേക്ക് തന്നെ വന്ന് വീഴും. ആ ക്ലൗണ് ഇവന്റെ കാലി പിടിച്ച് വലിക്കാനും തുടങ്ങും. ഇവൻ കാലുകൊണ്ട് ചവിട്ടി അതിന്റെ മുഖം പൊട്ടിച്ചളയും. എന്നിട്ട് പുറത്തേക്ക് ഓടി വരും. ഓടി വന്ന് മാഡിസനെ നോക്കുമ്പോൾ അവൾ ഓൾറെഡി പേടിച്ചൊരു മൂലക്കിരിക്കുകയാണ്. അവളുടെ മുറിക്ക് പുറത്തായിട്ട് ആ മരത്തിന്റെ ചില്ല മുറിക്കകത്തേക്ക് കയറി വരും. അവൾ എനിക്ക് പേടിയാണ്, എന്നെ കൂടി വിളിച്ചോണ്ട് പോകാൻ പറയും. ആ കബേർഡിന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാവും. ഇവൻ പേടിച്ചിട്ട് അവളെയും വിളിക്കാതെ അവിടുന്ന് ഓടിക്കളയും. ഓടി താഴത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ സ്റ്റെയർ കേസിൽ അനങ്ങാൻ പറ്റാതെ ഫ്രീസായിട്ട് നിൽക്കും. അതേസമയത്ത് കേന്ദ്ര ആ കുഴിയിൽ നിന്ന് കാലും പുറത്തേക്ക് വലിച്ചെടുത്ത് ഓടാൻ ശ്രമിക്കുമ്പോൾ ആ ഡോർ ലോക്കാവും, അവൾക്ക് പുറത്തേക്ക് ഓടാൻ പറ്റില്ല. കട്ട് ചെയ്ത ഗ്രിഫിൻ അവൻ സ്റ്റക്കായി നിൽക്കുന്ന അടുത്ത ഡോർ തുറന്ന് ആ മരത്തിന്റെ ചില്ല മെല്ലെ അവന്റെ അടുത്തേക്ക് വരും. അവൻ അനങ്ങാൻ പറ്റില്ല. ആ ചില്ല അവനെയും വലിച്ചെടുത്ത് ആ മരത്തിന്റെ മണ്ടയെ കൊണ്ടുപോകും. അതേസമയം മാഡിസന്റെ റൂമിലെ കബേർഡ് മെല്ലെ തുറക്കും. അവളുടെ മുറിയിലെ ഓരോ ലൈറ്റിലെ വെളിച്ചവും ഇറങ്ങി ആ കബേർഡിനകത്തേക്ക് പോവും. അപ്പൊ അവളുടെ മുന്നിലുള്ള കരടിപ്പാവ അതും മെല്ലെ ഉരുണ്ടുരുണ്ട് ആ കബേർഡിനകത്തേക്ക് പോയി നിൽക്കും. ഇവൾ ആ പാവ എടുക്കാൻ ആ കബേർഡിനകത്തേക്ക് പോകുമ്പോൾ ആ പാവ മെല്ലെ എഴുന്നേറ്റിരിക്കും. ഇവൾ അതെടുക്കാൻ അടുത്തേക്ക് പോകുമ്പോൾ അത് വീണ്ടും വീണ്ടും അകത്തേക്ക് പോകും. ഇവള് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞു. പെട്ടെന്ന് കുറെ പ്രേത കൈകൾ വന്ന് അവളെ വലിച്ചെടുത്തോണ്ട് പോകും. ആ ഡോറും ക്ലോസ് ആവും. ഇപ്പൊ ഡാഡി മമ്മി പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മരത്തിന്റെ മണ്ടയെന്ന് ഗ്രിഫിൻ നിലവിളിക്കുന്നുണ്ടാവും. ഇവരാ മരത്തിനടുത്തേക്ക് ഓടി വരുമ്പോൾ ആ മരം ഗ്രിഫിനെ നിലത്തേക്കിടും. ഇവരെന്താ സംഭവിക്കണേന്ന് അറിയാതെ ഗ്രിഫിനെ പൊക്കി വീടിനകത്തേക്ക് ഓടുമ്പോൾ കേന്ദ്ര അങ്ങോട്ട് ഓടി വന്ന് എന്നൊരു കൈ പിടിച്ച് വലിച്ചു, മാഡിസനെയും കാണാനില്ല എന്ന് പറയും. ഉടനെ എറിക്കും എമിയും ആ വീട് മുഴുവൻ മാഡിസനെ തപ്പി നടക്കും. അവളെവിടെയും കാണില്ല. അപ്പൊ ഗ്രിഫിൻ ടിവിന്ന് മോമി മോമി എന്ന വിളി കേൾക്കും. അവൻ ടിവിക്ക് അടുത്ത് പോയി നോക്കുമ്പോൾ വീണ്ടും ആ വിളി കേൾക്കും, മോമി മോമി. ഇവ മോമി ഇവിടെ വാന്ന് പറഞ്ഞ് നിലവിളിച്ച് അവന്റെ അമ്മയെ ടിവിക്ക് അടുത്ത് വരാൻ പറയും. എന്നിട്ട് അമ്മയുടെ കൈയെടുത്ത് ടിവി വെക്കുമ്പോൾ മാഡിസന്റെ കൈ മെല്ലെ വന്ന് അമ്മയുടെ കൈ ടച്ച് ചെയ്യും. ഉടനെ തന്നെ അത് പുറകിലേക്കും പോകും. അവളുടെ ശബ്ദം ഉണ്ടാവില്ല. മമ്മി പേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കണം, എനിക്ക് പേടിയാവുന്നു, മാഡിസൺ എവിടെ പോയി എന്ന് അറിയില്ല എന്ന് പറയും. അതിന് ഡാഡി, പോലീസിനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് പറയും? ഈ കാര്യം പറഞ്ഞാൽ അവര് നമുക്ക് പ്രാന്താണെന്ന് പറയും, നമ്മളെ സംശയിക്കുള്ളൂ, നമ്മളിതിന് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പാരാനോമൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് വരികയാണ്. എന്ന് വെച്ചാൽ പ്രേതങ്ങളെ പിടിക്കുന്ന ആൾക്കാർ. അവിടെ ഒരു സ്ത്രീയുണ്ട്, അവളുടെ പേരാണ് ബ്രൂക്കി. സോ ബ്രൂക്കിയോട് ഇവര് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഗ്രിഫിൻ ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, അവളെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, ഞാൻ അവളെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ അവൾക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു, നിങ്ങൾ ഉറപ്പായും എന്റെ അനിയത്തി രക്ഷിക്കണം എന്ന് പറയും. അതിന് ബ്രൂക്കി, ഞങ്ങൾ ശ്രമിക്കാം, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് അവളും അവളുടെ കൂടെയുള്ള ആൾക്കാരും കൂടി ഇവളുടെ വീട്ടിലേക്ക് വരികയാണ്. അവരുടെ കയ്യിൽ ഒരു നെഗറ്റീവ് ക്യാമറയൊക്കെ ഉണ്ടാവും. ബ്രൂക്കി മുകളിലേക്ക് പോകാൻ വേണ്ടി സ്റ്റെയർ കേസിൽ തൊടുമ്പോൾ അവക്ക് ഷോക്ക് അടിക്കും. ഇവരുടെ കൂടെ ഓരോ ഒരുത്തനുണ്ട്, അവനാണെങ്കിൽ പ്രേതങ്ങളെ ഒന്നും വലിയ വിശ്വാസമില്ല. പോരാത്തിന് ഭയങ്കര സീനും. അവൻ ക്യാമറയൊക്കെ കാണിച്ചിട്ട് ഇതൊരു പ്രത്യേക ക്യാമറയാണ്, ഇത് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് മാത്രമേ അറിയുള്ളൂ, അതും സാധാരണ ക്യാമറയിൽ ഈ സാധനം ഒന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞ് ഒരു ചെയർ വലിച്ച് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് താനെ പറന്ന് ഭിത്തിയിലടിച്ച് പൊട്ടിച്ചതറും. ഇവൻ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഡാഡി, ഇതൊക്കെ നിനക്ക് ക്യാമറ കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് ബ്രൂക്കി എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ട് പറയും, സാധാരണ പ്രേതങ്ങൾ ഒന്നോ രണ്ടോ തവണ വന്ന് പേടിപ്പിച്ചിട്ട് പോകും, പക്ഷേ ഇത് സാധാരണ പ്രേതമായിട്ട് തോന്നുന്നില്ല, ഇതൊരുപാട് ദേഷ്യമുള്ള ഏതോ കുട്ടിച്ചാത്തനാണ്. പിന്നെ എന്തുകൊണ്ട് മാഡിസനെ അവർ കൊണ്ടുപോയി എന്നും അറിയില്ല, നിങ്ങൾ ടിവിയിൽ അവളെ കാണാൻ പറ്റിയെന്നല്ലേ പറഞ്ഞത്. സോ നമുക്ക് വീണ്ടും അതന്നെ ട്രൈ ചെയ്ത് നോക്കാം.
ആ സമയത്ത് എറിക്ക് ഒരുപാട് ടെൻഷൻ ആയതുകൊണ്ട് കുറച്ച് ആൽക്കഹോൾ കുടിക്കാൻ വേണ്ടി അവൻ കപ്പിലൊഴിച്ച് കുടിക്കുമ്പോൾ അവനെ കൊണ്ട് കുടിക്കാൻ പറ്റില്ല. അവനത് തുപ്പിക്കളയും. അപ്പോഴാണ് അവൻ്റെ വായിൽ നിന്ന് പുഴുക്കളും വേസ്റ്റും പുറത്തേക്ക് ചാടുക. അവൻ്റെ മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. പെട്ടെന്നൊരു കൈ അവൻ്റെ പുറകെ വന്ന് തട്ടും. അവൻ പേടിച്ച് തിരിയുമ്പോൾ അവൻ്റെ ഭാര്യയാണ്. അവൾ അവനെ സമാധാനിപ്പിക്കും. നീ കൂടി പേടിക്കരുത്, നീയാണ് ഞങ്ങളുടെ ധൈര്യം, നീ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയും. ഇപ്പോൾ ബ്രൂക്കിയും അവളുടെ ആൾക്കാരും കൂടി ആ വീട് മുഴുവനുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടൊക്കെ അവളുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഉയരമുള്ളവന് ഒരടി കിട്ടിയത് തേഞ്ഞില്ല. അവൻ ഗ്രിഫിൻ്റെ അടുത്ത് വന്നിട്ട് നിന്റെ അച്ഛനിപ്പോൾ ജോലിയില്ലല്ലോ, ഇനി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നിന്റെ അച്ഛൻ ഇങ്ങനെയുള്ളൊരു ഷോക്ക് നടത്തണേ എന്ന് ചോദിക്കും. അതിന് ഗ്രിഫിൻ, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട, എൻ്റെ അനിയത്തിയെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഓടിവരും. ഇവൻ്റെ ഈ സംസാരം അവരുടെ കൂട്ടത്തുള്ള മുട്ടയടിച്ചൊരു പെണ്ണിന് ഇഷ്ടപ്പെടില്ല. നീ ഇവിടെ എന്ത് കാണിക്കാടാ, പോയ കബേർഡിൽ ഹീറ്റ് സെൻസർ ഫിറ്റ് ചെയ്യാൻ പറയും. സോ അവൻ കബേർഡിൽ ഹീറ്റ് സെൻസർ ഫിറ്റ് ചെയ്യാൻ വരികയാണ്. അതായത് പ്രേതം നമ്മുടെ മുറിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മുറിയുടെ ടെമ്പറേച്ചറിലൊരു മാറ്റം വരും. ഞാൻ കണ്ട ഒരുപാട് പ്രേത സിനിമകളിൽ അങ്ങനെയാണ് ഉള്ളത്. സോ മുറിയിൽ എന്തെങ്കിലും ടെമ്പറേച്ചറിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മുറിയുടെ ചുറ്റൊന്ന് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒരു സാധനം ആ മൂലയ്ക്ക് ഇരിപ്പുണ്ടാവും. സോ അവൻ അങ്ങനെ ആ കബഡി വന്ന് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെ സെൻസർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രില്ലടിക്കാൻ നോക്കും. പെട്ടെന്ന് ആ ഡ്രില്ലോടുകൂടി വയറും കൂടി അകത്ത് പോവും. ഇവൻ ആദ്യം ഒന്ന് പേടിക്കും, പക്ഷെ എന്തായാലും ആ ഡ്രില്ല് പുറത്തെടുക്കാൻ വേണ്ടി ഇവർ രണ്ട് കൽപ്പിച്ച് ആ ഹോളിനകത്തോടെ കൈവിടും. ആ ഡ്രില്ല് കിട്ടിയത് അവൻ തിരിച്ചെടുക്കും, പക്ഷെ എന്തോ ഒരു സാധനം അവനെ പിടിച്ച് വലിക്കും. അവൻ അത് കുട്ടിങ്ങി നിൽക്കുമ്പോൾ ആ റൂമിന്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. ആ ഡ്രില്ല് ഓണായിട്ട് തിരിച്ചവന്റെ മുഖത്തിന് നേരെ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങും. അത് രണ്ട് മൂന്ന് ഹോളിട്ട് അവസാനത്തെ ഹോള് അവൻ്റെ തലക്കിറങ്ങും. ഭാഗ്യത്തിന് അത് പിടിവിട്ട് ഇവൻ പേടിച്ച് കൈയെടുത്ത് നോക്കുമ്പോൾ കയ്യിൽ എന്തോ ഒരു മാർക്കുണ്ട്. ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ ആ ഹോള് കാണാനില്ല, തിരിച്ച് കയ്യിലേക്ക് നോക്കുമ്പോൾ അവിടെ മാർക്കും ഉണ്ടാവില്ല. ഇവൻ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ പേടിച്ച് താഴത്തേക്ക് വരും. പക്ഷെ ഇവരുടെ മുന്നിൽ അവൻ പേടിച്ച് കാണിക്കാനും പാടില്ല, അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവൻ ആ സിസ്റ്റത്തിന് പുറകെ ചെന്നിരിക്കും. അപ്പോഴാണ് ആ മൊട്ടത്തല പെണ്ണ് പറയുക, മാഡിസൺ നമ്മളെ വിട്ടു പോയിട്ടില്ല, ഒരേ സമയം രണ്ട് സ്ഥലത്ത് അവളുണ്ട്, അവൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാനും പറ്റും. അപ്പൊ ഗ്രിഫിൻ, അങ്ങനെയാണെങ്കിൽ അവളുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് അവളെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരാൻ പറ്റില്ലേ? ബ്രൂക്കി, അതൊരു നല്ല വഴിയാണ്, നമുക്കതിന് ശ്രമിക്കാന്ന് പറയും. അങ്ങനെ രാത്രിയാവുമ്പോൾ ബ്രൂക്കി എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് നമ്മളെല്ലാ എക്യുപ്മെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നിങ്ങൾ മാഡിസനെ വിളിക്കണം, അവളെ വരികയാണെങ്കിൽ നമുക്ക് ഈ സെൻസറി കാണാൻ പറ്റും, അതുകൊണ്ട് മമ്മിയെ അവളെ വിളിക്കാൻ പറയും. സോ മമ്മി എഴുന്നേറ്റ് അവളെ വിളിക്കും. മാഡി, മാഡി, നിനക്ക് കേൾക്കുന്നുണ്ടോ? സ്വീറ്റി, ഞാൻ മമ്മിയാണ്. ഒരുപാട് നേരം വിളിച്ചിട്ട് അവസാനം ആ ടി വിന്ന് ശബ്ദം കേൾക്കും, മമ്മി മമ്മി. അങ്ങനെ ഡാഡി മമ്മിയും, നീ എവിടെയാണ്, ഞങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ടോ, നിനക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ ടി വിന്ന് മറ്റൊരു ശബ്ദം കൂടി കേൾക്കും, മമ്മി മമ്മി. ഇവർ പേടിച്ച് നിൽക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവും അവളുടെ കൂടെ ആരും ഉണ്ടെന്ന്. ഉടനെ ഭയങ്കര ശബ്ദത്തോടുകൂടി ഇവരെ ഡിവൈസൊക്കെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അവിടുത്തെ കറണ്ട് മുഴുവൻ കട്ടാവും. പെട്ടെന്നൊരു നിഴല് പോലെ രൂപം മമ്മി എന്ന് വിളിച്ചിട്ട് സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് ഓടും. ഇറുക്കതിന് പിന്നാലെ ഓടിപ്പോയി മാഡിസന്റെ മുറി കയറി നോക്കുമ്പോൾ കബേർഡിന് അടിയിലായിട്ട് മാഡിസൺ ഇരിക്കുന്നുണ്ടാവും. ഇറുക്ക്, മാഡി, ബേബി, സ്വീറ്റ് ഹാർട്ട്. ഇവൻ പേടിച്ച് നിലത്ത് വീണ് വീണ്ടും നോക്കുമ്പോൾ അതിനെ കാണില്ല. എറുക്ക് ടെൻഷനായിട്ട് അവിടെയുള്ള പലകയെടുത്ത് ആ ഭിത്തിനെ അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങും. ആ ഭിത്തി പൊട്ടി അവിടെ നിന്ന് തീയും വെളിച്ചൊക്കെ ആയിട്ടൊരു ഹോൾ ഉണ്ടാവും. അതേസമയം താഴത്ത് ഗ്രിഫിൻ റൂഫിലേക്ക് നോക്കുമ്പോൾ അവിടെയും അതേപോലെ ഒരു ഹോൾ ഉണ്ടായി. എറുക്ക് എറിഞ്ഞ പലക നിലത്ത് വന്ന് വീഴും. ബ്രൂക്ക്ലിൻ ആ ഹോളിൽ നോക്കിയിട്ട് അതാണ് മാഡിസനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന വഴി. സോ അതിനെന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ബ്രൂക്ക് ചോദിക്കും, നിങ്ങൾക്ക് കാരിഗൻ അറിയോ? കട്ട് ചെയ്ത നമ്മുടെ സിനിമയുടെ ഹീറോ കഥനാർ ആ വീട്ടിലേക്ക് വരുന്നു. അവൻ ഈ കുടുംബത്തിനോടൊക്കെ ഒരു ഹായ് പറഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ അവനെ കൊണ്ടുവന്ന ബ്രൂക്കി അവിടെ നിൽപ്പുണ്ട്. അവളോട് ഒരു ഹായ് പറഞ്ഞിട്ട് അവൻ ആ വീടിന് ചുറ്റും നടന്ന് അവിടെ ഉണ്ടായ ഹോളും മാഡിയുടെ മുറിയും സ്റ്റോർ റൂമിലെ വേസ്റ്റ് അനലൈസ് ചെയ്യും. എന്നിട്ട് ഈ കുടുംബത്തെ മുഴുവൻ വിളിച്ചു നിർത്തിയിട്ട് പറയും, നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം പഴയൊരു സെമിത്തേരി ആയിരുന്നു, അതറിയോ? അതിന് എറിക്, അത് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇവിടെയുള്ള ഡെഡ് ബോഡിയൊക്കെ മാറ്റി കഴിഞ്ഞില്ലേ? അതിന് കാരിഗാൻ, ശരിക്കും ഇവിടെയുള്ള ഡെഡ് ബോഡി ഒന്നും തന്നെ മാറ്റിയിട്ടില്ല, കല്ലറകൾ മാത്രം തല്ലിപ്പൊളിച്ചിട്ടാണ് അവർ ഈ വില്ല അതിന് മുകളിൽ പണിതത്. അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് മാഡിസനെ അവർ കൊണ്ടുപോയി എന്ന് ഫാമിലി ചോദിക്കുമ്പോൾ കാരിഗാൻ, നിങ്ങളുടെ മകൾക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക കഴിവുണ്ട്, അവൾക്ക് ആത്മാക്കളോട് സംസാരിക്കാൻ കഴിയും. സോ ഇവിടെയുള്ള ആത്മാക്കൾ പുറത്തു വരാൻ പറ്റാതെ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട് അവർക്ക് വെളിച്ചത്തിലേക്ക് വരാൻ നിങ്ങളുടെ മകളെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ മാഡിയെ ഉപയോഗിച്ച് അവർ വെളിച്ചത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് മാഡിയെ തിരിച്ചു കിട്ടില്ല. അതിന് എറിക്ക്, ഞങ്ങൾക്കതൊന്നും അറിയില്ല, എനിക്കെൻ്റെ മകളെ തിരിച്ചു വേണം, എനിക്ക് അവൾ മാത്രം മതി എന്ന് പറഞ്ഞ് കരയും. ബ്രൂക്കി, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും, അതുകൊണ്ട് തന്നെ ഇപ്പം മുതൽ നമ്മൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും. ഓരോ GPS ട്രാക്ക് ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും കൊടുക്കും. ആ ഹോളിന് താഴെയായിട്ട് ഒരു ബെഡ് കൊണ്ടുവന്ന് വിരിക്കും. അപ്പോഴാണ് ഈ കുട്ടികൾ കാരിഗൻ ഞൊണ്ടി നടക്കുന്ന കാണാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞൊണ്ടി നടക്കണമെന്ന് ചോദിക്കുമ്പോൾ കാരിഗൻ അവൻ്റെ കാല് കാണിച്ചു കൊടുക്കും. അതൊരു വൃത്തിയട്ട അവസ്ഥയിലാണ്, പഴയൊരു പ്രേതം പിടിച്ച് വലിച്ചാണെന്ന് അവൻ പറയും. അത് കണ്ട് ബ്രൂക്കിൻ, നീ കുട്ടികളെ പേടിപ്പിക്കുകയാണോ ഗ്രാൻഡ്പമാരെ പോലെ, നിന്റെ സ്വഭാവം ഇനി മാറിയിട്ടില്ല എന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവർ പഴയ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്ന് എമിക്ക് മനസ്സിലാവുക. അങ്ങനെ ഇടയ്ക്കുള്ള തമാശയൊക്കെ കഴിഞ്ഞ് ഇവർ ആ കയറ് കൊണ്ടുവന്ന് ഒരു ഭിത്തി കെട്ടിവെച്ച് ആ കയറ് നേരെ കബേർഡിനകത്തോടെ വിടും. അപ്പം അതിൻ്റെ മറ്റ
കാറ്റം താഴെയുള്ള റൂഫിന്റെ ഹോളിൽ കൂടെ പുറത്തേക്ക് വരും. സോ ഇതാണ് കാര്യം, അതിനകത്തൂടെ എന്ത് വിട്ടാലും തിരിച്ച് പുറത്തേക്ക് വരുന്നത് ഈ വഴിയിലൂടെ ആയിരിക്കും. അത് കഴിഞ്ഞ് മാഡിസൺ അതിനകത്ത് എവിടെയാണ് ഉള്ളതെന്ന് അറിയാൻ ഈ ചെറിയ പയ്യന്റെ സഹായത്തോടെ ഒരു ഡ്രോണ് ആ കബേർഡിനകത്തൂടെ പറത്തിവിടും. എന്നിട്ട് ആ ഡ്രോണിന്റെ ക്യാമറയിലൂടെ ഇവരകത്ത് എന്താ ഉള്ളതെന്ന് നോക്കുമ്പോഴാണ് അതിനകം ശരിക്കും ഇവരുടെ വീട് പോലെയുള്ളതായിട്ട് കാണാം. അതിനകത്ത് മുഴുവൻ മരിച്ച ആത്മാക്കളുടെ കൂട്ടമായിരിക്കും ഇവരുടെ വീടുള്ള അതേ സ്ഥലം. സോ ശരിക്കും ഇവരുടെ വീട് തന്നെയാണ് അതിനകത്തുള്ള ആത്മാക്കളുടെയും സ്ഥലം. അപ്പൊ ആ നെഗറ്റീവ് ക്യാമറയിൽ മാഡിസൺ ഓടിപ്പോകുന്നതായിട്ട് അവൾക്ക് കാണും. അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവൾ പറയും. അപ്പൊ ഡാഡി മമ്മി മാഡി മാഡി നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് നിലവിളിക്കുമ്പോൾ മോമി മോമി എന്ന് തിരിച്ച് മാഡി ഇവർക്ക് മാഡിസനെ കാണാൻ പറ്റും. ആ ഡ്രോൺ ക്യാമറ എല്ലാം അവളുടെ അടുത്തേക്ക് പോകും. അവൾ മോമി ഡാഡി എന്ന് പറയുമ്പോൾ അവളുടെ പുറകിലായിട്ട് രണ്ടു മൂന്ന് സാധനങ്ങൾ ആ ഡ്രോൺ ക്യാമറ തല്ലി താഴെയിടും. ഇവർക്ക് പിന്നൊന്നും കാണാൻ പറ്റില്ല. അതിനകത്തുനിന്ന് ഭയങ്കര ശബ്ദങ്ങൾ പുറത്തു വരാൻ തുടങ്ങും. ഇവർ പേടിച്ച് ആരെങ്കിലും അകത്ത് പോകണം, ഉടനെ തന്നെ പോകണം. ഞാൻ പോകാന്ന് മമ്മി, ഇല്ല ഞാൻ പോകാന്ന് ഡാഡി, കാരിഗൻ ഞാനാണ് ഇത് തുടങ്ങിയത്, ഞാൻ തന്നെ പോകാന്ന് പറഞ്ഞ് കാരിഗൺ അങ്ങോട്ട് പുറപ്പെടുമ്പോൾ ആ മൊട്ട സ്ത്രീ ഓടി വന്നിട്ട് ഗ്രിഫിൻ ഓൾറെഡി മാഡിസന്റെ മുറിയിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ അച്ഛനും അമ്മയും പുറകെ തന്നെ ഓട്ടാണ്. അവർ ഓടിച്ചെന്ന് മുറി നോക്കുമ്പോൾ ഗ്രിഫിൻ തിരിഞ്ഞിട്ട് പറയും, ഞാനാണ് അവളെ വിട്ടത്, ഞാൻ തന്നെ അവളെ രക്ഷിക്കും, ഞാൻ പോവാണ് മമ്മി എന്ന് പറഞ്ഞ് അവൻ ആ കബഡിലേക്ക് എടുത്തു ചാടും. മമ്മി നിലവിളിച്ച് കരയാൻ തുടങ്ങും. ഡാഡി മമ്മീനെ സമാധാനിപ്പിച്ച് അവനൊന്നും സംഭവിക്കില്ല, അവൻ തിരിച്ചു വരും, അവൻ നമ്മുടെ സൂപ്പർ ബോയ എന്ന് പറയും. ഈ പെണ്ണുങ്ങളൊക്കെ താഴെ ഓടി വന്ന് കയറിന്റെ മറ്റേറ്റം പിടിച്ച് വലിക്കാൻ റെഡിയായിട്ട് നിൽക്കും. ഈ കത്തനാർ കൈനീട്ടി പ്രാർത്ഥിക്കും, അവളെ വെറുതെ വിട്ടോ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതൊരു ഇന്നസെന്റ് ആത്മാവാണ്. അവർക്ക് ക്യാമറയിലൂടെ ഗ്രിഫിനകത്ത് പോകുന്ന കാണാൻ പറ്റും. ഗ്രിഫിൻ മാഡി മാഡി എന്ന് വിളിച്ചിട്ട് അകത്ത് പോകുമ്പോൾ മാഡി അവിടെ ഉണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തു പോകണമെന്ന് അവൻ പറയും. അപ്പൊ മാഡി, ഇല്ല എനിക്ക് ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ല, ഇവരൊന്നും എന്നെ പുറത്തേക്ക് വിടില്ല എന്ന് പറയും. ഇപ്പൊ ഈ ആത്മാക്കളൊക്കെ കൂടി അവരിട്ട കയർ അകത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കും. അത് ഭിത്തിയും പൊളിച്ച് ഇവരുടെ പിടിയും വിട്ട് അകത്തേക്ക് പോകും. സോ ഒരു ഭാഗത്ത് കയർ ഇവർക്ക് പിടിപെട്ടു പോയി, മറ്റേ അറ്റം മാത്രമേ താഴെയുള്ളവരുടെ കയ്യിലുള്ളൂ. ഗ്രിഫിൻ അനീത്തിയുടെ കയ്യും പിടിച്ച് ആ കയറിലേക്ക് ചാടി പിടിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ആ കയർ പിടിച്ച് താഴത്തേക്ക് വലിച്ചു നോക്കുമ്പോൾ ആ കയറിന്റെ അറ്റത്ത് അവരുണ്ടാവില്ല. പെട്ടെന്ന് ഹോള് തുറന്ന് ഈ രണ്ട് പിള്ളേരും പൊത്തോ എന്ന് പറഞ്ഞ് താഴെ വീഴും. അവരെ പിള്ളേരെടുത്ത് വെള്ളത്തിൽ കിടത്തി തുടച്ച് വൃത്തിയാക്കി അവരെ എഴുന്നേപ്പിക്കാൻ ശ്രമിക്കും. ആദ്യം ഗ്രിഫിൻ എഴുന്നേക്കും, അത് കഴിഞ്ഞ് മെല്ലെ മേടി എഴുന്നേക്കും. സോ കുട്ടികൾ തിരിച്ചു കിട്ടി, ഫാമിലി അങ്ങനെ ഹാപ്പി ആയിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പ്രേതം പിടിക്കുന്ന ഈ രണ്ടുപേരോടും ബൈ പറഞ്ഞ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ കാരിഗൻ നോർമലായിട്ട് പ്രേതങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഡയലോഗുണ്ട്, ദിസ് ഹോം ഈസ് ക്ലീൻ, ആ ഡയലോഗും പറഞ്ഞ് അയാൾ പോകാൻ നിൽക്കും. അപ്പൊ ഈ ചെറിയ കുട്ടി പറയും, സത്യത്തിൽ ഈ ഹോം ക്ലീൻ ആയിട്ടില്ല, അവരിവിടെ തന്നെയുണ്ട്. ഇവരത് കേട്ട് പേടിയും, പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടാക്കും. ആ കുട്ടി പറയും, ഞാൻ പറഞ്ഞ സത്യമാണ്, അവരെന്നെ ഉപയോഗിച്ച് വെളിച്ചത്തേക്ക് വരാൻ ശ്രമിച്ചു, എനിക്ക് അവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവരെന്നെ വിട്ടിട്ടില്ല എന്ന് പറയും. ഇവർ കാറെടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ കാർ തനിയെ പൊങ്ങി തലകീഴായിട്ട് വീഴും. എന്നിട്ട് ആ വീടിനകത്തേക്ക് ഇടിച്ചു കയറും. ഇവർക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ മാഡിനെ കാണില്ല. പെട്ടെന്ന് പുറത്ത് മാഡി മോം എന്ന് പറയും. അടുത്ത സെക്കൻഡ് മാഡിനെ എന്തോ ഒരു സാധനം വലിച്ചോണ്ട് പോകും. കുടുംബം മുഴുവൻ മുകളിലേക്ക് ഓടി, മമ്മി മാഡിനെ കൈകൊണ്ട് പിടിച്ചു നിർത്തും. ബാക്കി എല്ലാവരും പുറകെ വന്ന് അവർക്ക് സപ്പോർട്ട് കൊടുത്ത് പിടിച്ചു നിർത്തും. ആ ഹോളിൽ നിന്ന് കുറെ ആത്മാക്കൾ പുറത്തു വന്ന് മാഡിയുടെ കാല് പിടിച്ച് വലിക്കാൻ തുടങ്ങും. തെയ് പെണ്ണിന്റെ പിടുത്തം കണ്ടോ, അവന്റെ ടീഷർട്ടിൽ പിടിച്ചതുകൊണ്ട് മാത്രം ആ ആത്മാക്കളുടെ ആ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റുമോ? എന്തോ നടേത്, ആ ആത്മാക്കൾ പിടിവിട്ട് അകത്തേക്ക് പോകും. ഇവർ മാഡിനെയും കൊണ്ട് തെറിച്ച് വീഴും. അപ്പൊ പുറത്ത് കാരിഗൻ, ഈ കുടുംബത്തെ രക്ഷിക്കാൻ ഇനി എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ, എനിക്ക് മാത്രമേ ആത്മാക്കളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ, ഞാൻ തന്നെ നേരിട്ട് പോവാന്ന് പറഞ്ഞ് അകത്തേക്ക് വരും. അപ്പൊ അവന്റെ ഭാര്യ അവനെ തടയും, ഇത് നിന്റെ ജീവൻ ആപത്താണ്, നീ പോയാൽ തിരിച്ചു വരുമോ എന്ന് അറിയില്ല. അതിന് കാരിഗൻ, എനിക്ക് വേറെ വഴിയില്ല, ഇനിയും എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല, ഈ കുടുംബത്തെ രക്ഷിച്ചാവണം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകും. ഇപ്പൊ മാഡിനെയും പൊക്കി അവർ പുറത്തേക്ക് പോകുന്ന സമയം ടി വിയിൽ ആത്മാക്കൾ വീണ്ടും വന്ന് അവൾ അകത്തേക്ക് വിളിക്കും. കേന്ദ്ര ആ ടി വി വലിച്ചെടുത്ത് താഴെട്ട് ചവിട്ടി മിതിക്കും. എറുക്കവന്റെ ഫാമിലിയെ മുഴുവൻ ഒരു വിൻഡോ വഴി പുറത്തേക്ക് കടത്തും. ഇവൻ പുറത്തേക്ക് ചാടാൻ നോക്കുമ്പോഴാണ് ആ വീട് മുഴുവൻ ഇടിഞ്ഞു പൊളിയാൻ തുടങ്ങുക. അപ്പൊ കാരിഗൻ ആ കബേർഡിനകത്തേക്ക് പോകുന്ന അവൻ കാണും. എറുക്കവനെ പോവരുത്, നിന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ എനിക്കിത് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞ് കാരിഗൻ അതിനകത്തേക്ക് പോകും. എറുക്ക് പുറത്തേക്ക് ചാടി വന്ന് അവന്റെ ഫാമിലിയും കൊണ്ട് അവിടുന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ ഭൂമിയൊക്കെ പിളർന്ന് ഒരു ഡെഡ് ബോഡി പുറത്തേക്ക് വരും. ഇവർ പേടിച്ചരണ്ട് ഒരു കാർ കൊടുത്ത് ജീവൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് വേഗത്തിൽ ഓടിച്ചു പോകും. ഈ പയ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് ആകാശത്തേക്ക് ഒരു വെളിച്ചം പോകുന്നുണ്ട്. സോ ആത്മാക്കളൊക്കെ വെളിച്ചത്തിലേക്ക് എത്തിപ്പെട്ടു. ഇവര വില്ല വിട്ട് പോകുന്ന അതേ സമയം പോലീസും ഫയർഫോഴ്സും അങ്ങോട്ട് വരുന്നുണ്ട്. സോ ഈ ഫാമിലി ഇപ്പൊ രക്ഷപ്പെട്ട അവസ്ഥയിലാണ് കാണിക്കണേ. ഇപ്പൊ കാരിഗൺ എവിടെ പോയിന്ന് അവന്റെ ടീം GPS ട്രാക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അതിന്റെ സിഗ്നൽ ഒന്നും അവർക്ക് കിട്ടില്ല. പെട്ടെന്ന് ആ GPS ഓൺ ആവും. സോ കാരിഗൺ രക്ഷപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായി. കട്ട് ചെയ്ത ഒരുപാട് നാൾ കഴിഞ്ഞ് നമ്മുടെ ഫാമിലി പുതിയൊരു വീട് വാങ്ങാൻ വേണ്ടി ആ വീട് കാണാൻ വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ മുമ്പ് കണ്ട അതേപോലത്തെ ഒരു ബ്രോക്കർ പെണ്ണ് ആ വീടിനെ കുറിച്ച്, ഇത് അടിപൊളി വീടാണ്, ഇവിടെ വീടിന് തൊട്ടന്നെ ഒരു മരമുണ്ട്, വീട്ടിലൊരു അറ്റിക്കുണ്ട്, വീട് കാണാൻ വളരെ സുന്ദരമാണ്, നിങ്ങൾക്ക് വളരെ വില കുറച്ച് ഞാൻ ഈ വീട് തരാം എന്നൊക്കെ പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഫാമിലി ഓൾറെഡി മൂന്ന് തെരുവും കഴിഞ്ഞ് വന്നു കഴിഞ്ഞു. ഇങ്ങനെ പഴയ മരമുള്ള വീടും അട്ടിക്കുള്ള വീടും, ഇനി ഞങ്ങൾക്ക് വേണ്ട പൊന്നോ എന്ന് പറഞ്ഞ് അവർ ഓടിക്കഴിഞ്ഞു. അവിടെ വെച്ച് പോൾട്ടർഗീസ്റ്റ് 2015 എന്ന സിനിമ അവസാനിച്ചു.
സോ ഗൈസ് എങ്ങനെയുണ്ട്? ഞാൻ കുറച്ചധികം ഹൊറർ സിനിമ ചെക്ക് ചെയ്ത് നോക്കി. എല്ലാത്തിലും അവസാനം എല്ലാവരും മരിക്കും. അങ്ങനെയുള്ള എൻഡിങ് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. ഏതെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെട്ട് ആ പ്രയത്തെ കൊല്ലണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞങ്ങൾ പാലക്കാട്ടുകാർ അങ്ങനെയാണ്, ഞങ്ങൾ എല്ലാവരെയും കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ ചെയ്ത്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിന് ഒരു ഗ്യാരണ്ടിയും വാറണ്ടിയും ഇല്ല. എപ്പോൾ അടിച്ചു പോകുന്ന അറിയില്ല. അടിച്ചു പോയാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ സർ.